Welcome back to our channel. And the condition man like a sugar and jerkino. Yes, I remember delivery story day. Part 2 and it is part 2 on the Kanatha in Dingla in the description box. Pinna comment box in the pinches. We can boy to Ghana and Nalik in the barking at once love. The other in the barking is the Apple Manslav and Angli, other was to Karno. The Pavan Nurtia the Mudilla Totanga. Yes, very Nurtia. I'm gonna guess we end up with a break initiation one day here. Baby Galin under the brushing in a point of the Nirti Tamil video taken the top. Ah, Pininamalanda, a section lever, another ever taken a condo for another. Apa Malay Adindu Lake a condopui. Labor room in a dress circuit and the portaker key. Amala Cicerinji Amadi to condo for some with a noda no Avada and Mate. Parents are very old and love with Tarot. I am not sure if you are a kid. മടക്കി ഇങ്ങനെ വെക്കും
അപ്പൊ ഓൾറെഡി വേദനയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വയറും ഉണ്ടല്ലോ, വയറും ഉള്ളോണ്ട് എത്ര കളിച്ചിട്ടും നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഏകദേശം ആ ബെഡിന്റെ മുകളിൽ കിടത്തിട്ട് എനിക്ക് മൂന്ന് വട്ടം ലേബറിന്റെ പെയിന് വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ വേദന വരുമ്പോ ഞാൻ ഇത് കയ്യട്ട് ഇത് കയ്യട്ട് ഇത് കയ്യട്ട് എന്ന് പറയുന്നു അനസ്തേഷ്യ തരാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്ത് അനസ്തേഷ്യന്റെ തരാൻ വേണ്ടി തുടങ്ങി, എന്നെ ചിരിച്ച് കടത്തിയിട്ട് അനസ്തേഷ്യ തരാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് പിന്നെ ഓൾറെഡി ഈ വേദന കൊണ്ട് നമ്മ ഓൾറെഡി എന്തായാലും മസിൽ പിടിക്കുമല്ലോ. അപ്പൊ ആ മസിൽ പിടിക്കുന്നോണ്ട് പിന്നെ എന്താ ഇവർക്ക് എന്റെ ബോണ് കിട്ടുന്നില്ല, ബാക്കിൽ ബോണ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു വട്ടം കുത്തി എന്നിട്ട് എന്നോട് പറഞ്ഞു നീ മസിൽ പിടിക്കല്ല, നീ മസിൽ പിടിക്കല്ല, റിലാക്സ് ആയിട്ട് കിടക്ക്, റിലാക്സ് ആയിട്ട് കിടക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് വേദന കൊണ്ട് ഞാൻ മസിൽ പിടിക്കുന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ പറഞ്ഞില്ല ഞാനിനി കൂളായിട്ട് കിടക്കാം, എന്നിട്ട് ഞാൻ തന്നെ എന്നോട് കൂളാകുന്നു കൂളാകും കൂളാകുന്ന പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് എന്താ ചെയ്യാ ബ്രീത്ത് ചെയ്യുന്നുണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ മാക്സിമം എന്നെ തന്നെ കൂളാക്കിന്. ലേബർ പെയിൻ വരുന്ന സമയത്ത് ഇതുപോലെ ബ്രീത്ത് എടുക്കും ബ്രീത്ത് ഔട്ട് ചെയ്യും ബ്രീത്ത് എടുക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് ഒരു കുത്തു കുത്തി അതിന് നട്ടില്ലിന്, എന്നിട്ട് കൊണ്ടിച്ചില്ലാന്ന് തോന്നും. എന്നിട്ട് എന്നോട് നീ റിലാക്സ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് കഴിയുമ്പോ രണ്ടാമത്തെ പെയിന് വന്ന്, അങ്ങനെ രണ്ടാമത്തെ കുത്തു കുത്തുമ്പോ എന്നോട് നീ എന്തിനു ഇങ്ങനെ മസിൽ പിടിക്കുന്ന, ഞാൻ പറഞ്ഞ എനിക്ക് ലേബർ പെയിൻ വരുന്നുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ കുത്തും ഫെയിലായി. അങ്ങനെ മൂന്നും കുത്തി, നാലാമത്തെ നട്ടില്ലിന്റെ കുത്തലിനാണ് ശരിക്കും സംഭവം കിട്ടിയത്. അതോടുകൂടി എന്റെ എല്ലാ വേദനയും കഴിഞ്ഞു. അന്നേരം ഒരു സുഖം ഉണ്ടായിരുന്നു പറഞ്ഞ എല്ലാം കഴിഞ്ഞ് സുഖമായിരുന്നു. ആ ഒരു എന്റെ പഴയയിലേക്ക് പോയ പോലെ ഒക്കെ തോന്നി. അങ്ങനെ എന്താ പിന്നെ എന്റെ കാലിന് തെരിപ്പളകി, തെരിപ്പളകിട്ട് പിന്നെ ഞാൻ ഇവരെല്ലാരും ക്ലീൻ ചെയ്യുന്നല്ലേ നമ്മളെ വയറിന്റെ അടുത്തെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് അനസ്ഥ, അപ്പൊ എന്നോട് പറയുന്നുണ്ട് ഞാൻ ഈ നട്ടലിന് ഈ കുത്തിക്കഴിഞ്ഞവാട് തിരിഞ്ഞടക്കാൻ വേണ്ടി പറയും, പെട്ടെന്ന് പറയൂ. അപ്പൊ അന്നേരം എന്തെങ്കിലും തിരിഞ്ഞടക്കണോ എന്നല്ല. അങ്ങനെ എന്താ ഡോക്ടർ വരുത്തു, അനസ്തീഷ്യ തീർത്തു, അന തിരിച്ചു കിടത്തും, എല്ലാം പടപടിയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ എന്താ ഡോക്ടറെല്ലാം സംഭവം എല്ലാം വന്ന് അങ്ങനത്തെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് എന്റെ തുടക്കല്ലേന്ന്, ഞാൻ അറിയുന്നുണ്ട് കേട്ടോ തുടക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു ഈ അനസ്തീഷ്യ തന്നിട്ട് ഞാൻ എന്നെ തുടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കീറി കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അറിയൂലേ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞു ഇതാ ഞാൻ അറിയുന്നുണ്ടേ, നിങ്ങൾ തുടക്കുന്നത് ഞാൻ അറിയുന്നുണ്ടേന്ന് പറഞ്ഞു. പറഞ്ഞാൽ അതറിയാം കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഓർമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എത്ര ശ്രമിച്ചിട്ട് എന്റെ കാല് പൊന്തിക്കാൻ കഴിയുന്നില്ല, അതായത് സംഭവം ഉണ്ട്. ഞാൻ ഇടക്കിടക്ക് എന്റെ കാല് പൊന്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ കാല് പൊന്തുന്നില്ല. എന്നുവെച്ചാൽ മൊത്തം ഇവിടുന്ന് അങ്ങോട്ട് ഇടാവില്ലേ. അങ്ങനെ പിന്നെ എന്താ പിന്നെ എല്ലാം പടപടയുന്നുണ്ടായി. ഡോക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെല്ലാം അറിയുന്നുണ്ട്, നമ്മൾ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം സംഭവം അറിയും. പക്ഷെ എന്താ പെയിൻ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്താ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ പാട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ പാട് തന്നെ എന്നോട് പറഞ്ഞു ഇതാ മോളെ കണ്ടട്ടാ മോളെ വന്നിട്ടാവ നല്ല ഉണ്ടിച്ചി മോളാന്ന് പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് ഭയങ്കര സന്തോഷം, സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ സന്തോഷം. കാരണം അത് പറയല്ലേ, അപ്പൊ എന്താ അങ്ങേയറ്റ സന്തോഷായി. അങ്ങനെ പിന്നെ ഞാൻ മയക്കത്തിലേക്ക് പോവാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഒന്നും എനിക്ക് അത്ര വലിയ ഓർമ്മ ഉണ്ടായിട്ടില്ല. അന്നെ സ്റ്റിച്ച് ഇടുന്നതും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ മയക്കത്തിലേക്ക് അങ്ങനെ അങ്ങനെ പോയി. പിന്നെ എനിക്ക് ഒരു ഉറക്കം തെളിയാത്ത മാതിരി ഉണ്ടായി. അങ്ങനെ പിന്നെ എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ ഞാൻ എതിർക്കാനോട് പറയുന്നുണ്ട് മയക്കത്തില് ഞാൻ പറയുന്നത് എന്നെ ഇത് വേച്ച് ചെയ്തുകൂടെനോ എന്നെ എതിർക്ക അങ്ങനെ പറയുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എന്റെ ഇളമാനോട് പറഞ്ഞിട്ട് അത്ത പറഞ്ഞ പോലെ പെങ്കുഞ്ഞി എന്നിട്ടാ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, വേറെ ഒന്നും ഓർമ്മയില്ല. അപ്പൊ ഇനി എന്റെ സംഭവം പറയാം. നമ്മളെ സംഭവങ്ങൾ നമ്മളെ ലേബർ റൂമിന്റെ പുറത്തുണ്ടായ സംഭവങ്ങള് കൊറേ പറയാനുണ്ട് കേട്ടോ. ഇത് നല്ല ലെങ്ത് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പിന്നെ അതിനു മുമ്പ് മർസീപ്പും കുറച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവള് പെൺകുട്ടിയെന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടായ സന്തോഷം. അപ്പൊ അത് പറയാം ലാസ്റ്റ്. അതെന്താ സംഭവം എന്ന് ചോദിച്ചാല് എനിക്കും പെൺകുട്ടീനെ ഇഷ്ടം, ഇവൾക്കും പെൺകുട്ടീനെ ഇഷ്ടം, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും പെൺകുട്ടീനെ ഇഷ്ടം. അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചാല് ഇവളുടെ വീട്ടിൽ പെണ്ണായിട്ട് ഇവിടെ ഉള്ളു, എന്റെ വീട്ടിൽ പെണ്ണായിട്ട് എന്റെ പെങ്ങള് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം ആ ഒരു രീതിയിൽ വളർന്നുകൊണ്ട് തന്നെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പൊ ഈ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ നമ്മള് ചൈനീസ് കലണ്ടർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൈനീസ് കലണ്ടർ നോക്കുന്ന സമയത്ത് അത് ഏകദേശം കറക്റ്റ് ആവലുണ്ട്, അത് ഒരു 99% കറക്റ്റ് ആവലുണ്ടാവല്. അപ്പോ അത് നമ്മള് നോക്കിയ സമയത്ത് ബേബി ബോയ് ആണ് കണ്ടത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടാന്ന് വിചാരിച്ചിട്ട് നമുക്കിപ്പം ബേബി ബോയ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ.
അപ്പൊ നമ്മക്ക് എന്താ കിട്ടുന്നത് അത് നമ്മള് തെത്തിപ്പെടും, അങ്ങനെയല്ല വേണ്ട. അതിപ്പോ നമ്മളിപ്പോ 6 കൊല്ലം കൂടി കാത്തിരിക്കുന്നവരല്ലേ, അപ്പൊ നമുക്ക് ബേബി ബോയ് ആണെങ്കിൽ ഓക്കെ, ബേബി ബോയ് ആണെങ്കിൽ ബേബി പോയി, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മ ആ ഒരു ഇതിൽ പൊരുത്തപ്പെട്ട് അങ്ങനെ ഇങ്ങ് പോയി. ഇപ്പൊ നമ്മുടെ മനസ്സിലിപ്പോ അതായത് ഡെലിവറി ആകുന്ന ആ നിമിഷം വരെ നമ്മുടെ മനസ്സിൽ ബേബി ബോയ് ആണ്, ബേബി ബോയ് തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഇതാണ് ഉണ്ടായത്. അത് മാത്രല്ല, അത് മാത്രല്ല, നമ്മള് ബേബി കേളാകെ ഇവിടെ ഞാൻ പരമാവധി ഓരോ സ്കാനിങ് കഴിയുമ്പോ ഓരോ ഇത് കഴിയുമ്പോ ഞാൻ നോക്കും, യൂട്യൂബില് നോക്കും, മാക്സിമം ഈ സ്കാനിങ് റിപ്പോർട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതെന്തെങ്കിലും മനസ്സിലാവോ എന്ന് വിചാരിച്ചിട്ട് വരെ നോക്കിയിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ആയ രണ്ടേ രണ്ട് സംഭവം ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് യൂറിൻ നോക്കിയിട്ട് ബേബി കേളാന്റത് കണ്ടത്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താ നോക്കിയ, പിന്നെന്തോ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അങ്ങനെ എന്തോ നോക്കിയിട്ടുണ്ട്, എന്തോ വേറെ എന്തോ നോക്കിയ സമയത്തും ബേബി ഗേളിൽ നിന്നുണ്ട്, പിന്നെ ഹാർട്ട് ബീറ്റ് നോക്കിയ സമയത്ത് ബോയിന്റെ ഉണ്ട്. പിന്നെ ബേബി ഗേളിന് വിചാരിച്ച് ബേബി ബോയ് നമുക്ക് ഇഷ്ടക്കുറവൊന്നും ആവരുതല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങനെ നിന്നു. അപ്പൊ ബാക്കി ഇനി നമ്മുടെ ലെബറിനും ഇങ്ങനെ സംഭവങ്ങൾ പറയാം. നമ്മള് പുറത്തുണ്ടായ സമയത്ത് നടന്ന സംഭവങ്ങൾ, നമ്മളിപ്പോ മർസീന രാവിലെ 6 മണിക്ക് കൊണ്ടുപോയി, 6 മണിക്ക് തന്നെ ഈ സംഭവങ്ങൾ വെച്ചു. പിന്നെ മർസിക്ക് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കലും, പിന്നെ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ പെയിൻ ചെറുതായി വന്നിട്ടുണ്ട്, പിന്നെ സർവീസ് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, എന്നാലും ബേബി മേലെ തന്നെയാണ് ഉള്ളത്, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമ്മൾക്ക് പിന്നെ നമ്മളെന്താ വിചാരിക്കുന്ന വെച്ചാൽ ഇവള് നന്നായിട്ട് പണിയെടുക്കുന്ന ആളാണ്, നന്നായിട്ട് പണിയെടുക്കുന്ന അത്രക്ക് നന്നായിട്ട് പണിയെടുക്കും. ആ രാവിലെ എണീച്ച് അടിച്ചു വരലും വെയില് കൊള്ളലും മറ്റേ എല്ലാ സാധനവും, ഫുഡ് മറ്റേ ചെറുപയറിയേക്കലും അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ലൊരു സുഖപ്രസവാകേണ്ട എല്ലാ സമയങ്ങളും ചെയ്തിട്ടുണ്ട്, അതിനേക്കാളും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊക്കെ പറയല്ല ഇത്രയും പണിയൊന്നും എടുക്കേണ്ട, കുറച്ച് കുറക്കുന്നൊക്കെ ഞാൻ പറയില്ല പേടിച്ചിട്ട്. അപ്പൊ ഇത്രയും സംഭവം ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും വിചാരം വെച്ചാല് ഈ എന്താണ് സുഖപ്രസവം തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ബേബി മേലെ തന്നെയുള്ള താഴോട്ടേക്ക് വന്നിട്ടില്ല, ഡോക്ടർ പറയുമ്പോൾ ചെറിയൊരു പേടി വന്നു, അല്ലെങ്കിൽ സിസേറിയലേക്ക് പോകുന്ന ഒരു പേടിയൊക്കെ വന്നു എല്ലാവർക്കും. പിന്നെ നമ്മള് പിന്നെ ഖുർആനോതലും പിന്നെ ദുആചയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി സംഭവമായി. പിന്നെ ഡോക്ടർ 1.5 മണിക്കൂർ കൂടുമ്പോ ഇങ്ങനെ അവിടെ പുറത്ത് വന്നിട്ട് പറയും കുറച്ച് താണിട്ടുണ്ട്, താഴോട്ടേക്ക് വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ചുകൂടി നോക്കാല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ അങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ വന്നു വന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആകെ ഒരു സംഭവമായി, ഇനിയും വന്നിട്ടില്ലെങ്കിൽ അതുമാത്രമല്ല ഇവളുടെ അടുത്തുണ്ടായ ഒരാളുടെ സിസേറിയനിലേക്ക് പോട്ടെ എന്ന ഒരു ചർച്ചയൊക്കെ അവിടെ വന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു പേടിയായിരുന്നു സിസേറിയൻ തന്നെ ആകുമോ എന്നുള്ള ഇത്. ഇനി ആ പിന്നെ എന്റെ ഫ്രണ്ടായ തങ്ങളും പിന്നെ എന്റെ അനിയൻ സിറാജിനെയും എല്ലാരെയും വിളിച്ചിട്ട് ഇങ്ങനെ ദുആ ചെയ്യാൻ പറയലും. അത് വെള്ളിയാഴ്ച ഭാഗം കൊടുക്കുന്ന ജുമാന്റെ ഒരു സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാരെയും വിളിച്ച് ദുആ ചെയ്യാൻ പറയലും. പിന്നെ ഞാൻ അടുത്ത മൊബൈലില് മറ്റേ ദുആ കർബ അതെല്ലാം അതൊക്കെ ഓടാൻ തുടങ്ങി, അത് ഓയി നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചൊല്ലിക്കൊണ്ടുക്കുമ്പോ നമ്മളെ ഫാത്തിമ വന്നിട്ട് ഇടക്കിടക്ക് വീഡിയോ എടുത്തിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഒരു ഷോർട്ട് വീഡിയോ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവം നടന്ന്, എന്നിട്ട് ഡോക്ടർ ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല, കുറച്ചേ താണ്ടുള്ളൂ, ഇനിയും വെയിറ്റ് ചെയ്യണോ, അവിടെ ആകെ പെയിൻ വന്നിട്ട് ഒരു വകയായിട്ടുണ്ട്. ഇത് പറയുന്നത് ഏകദേശം 2 മണി, അതായത് 2 മണി വരെ ഏകദേശം ഇവിടെ ആ ലേബർ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവൾക്ക് ആ ഫസ്റ്റ് 6 മണി വരെ ഇവൾക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല, തലേന്നും കുറച്ച് വേദന അനുഭവിച്ചു. അത് ഏകദേശം രാത്രിയുള്ള കുറച്ച് പോയതാണ്, എനിക്ക് രാവിലെ വന്നു. പിന്നെ അത് 2 മണി വരെ ആ ഒരു ലേബർ പെയിൻ, ആ പ്രസവിക്കുന്ന ആ ഒരു വേദന മൊത്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാല് ഇനിയും അവളെ കൊണ്ട് അനുഭവിപ്പിക്കേണ്ട, ചിലപ്പോ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്റ്റക്കായി പോയി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്, അവിടെ എങ്കിലും ഇതായി പോയി കഴിഞ്ഞാല് ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. പിന്നെ അതിന്റെ ഇടയിൽ ഇവളുടെ ഉമ്മനെ ഇവിടെ കാണാൻ വേണ്ടിട്ട് കയറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ പോകുമ്പോൾ നല്ല അടിപൊളി പോയിന്, തിരിച്ചു വരുമ്പോ ഉമ്മാരെ മുഖം ആകെ കറുപ്പടിച്ച് ആകെ ഇരുണ്ട് വരച്ചിട്ട് എന്റെ മോൾക്ക് അരിയെന്ന് എന്റെ മോൾക്ക് അരിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ കണ്ടിട്ട് പിന്നെ നമുക്ക് ആ വിഷമായി, ഭയങ്കര സങ്കടമായി. അപ്പൊ വേറെ ഉറപ്പാന്ന് ഇവിടെ അത്രയും വേദന സഹിക്കാൻ കഴിവുള്ള ഒരാളാണ്, അപ്പൊ അത്രയും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും വേദന ഉണ്ട് എന്ന് മനസ്സിലായിക്കോളാം. അപ്പൊ ഡോക്ടർ പറഞ്ഞത് വെച്ചാല് ഡോക്ടർ പുറത്തു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഡിസിഷൻ എടുക്ക് അവളിങ്ങനെ പറയുന്നുണ്ട്. കുറെ തവണ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നട്ടോ. അപ്പൊ ലാസ്റ്റ് തവണ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ച് ഇനി നമ്മള് വെയിറ്റ് ചെയ്യുന്നോണ്ട് കാര്യമുണ്ടോ, ഇനി വെയിറ്റ് ചെയ്താൽ അത് കുഞ്ഞിനി താഴോട്ടേക്ക് വരുമോ എന്ന് വെച്ച്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത് വെച്ചാല്
ഞാൻ ഒരു കാര്യം പറയാം, ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വേദന ഇത്രയും സഹിച്ചിട്ട് അവിടെ അവിടെ ഇരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഒരാണാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവുന്ന പറഞ്ഞു. അതൊക്കെ കേട്ടത് അത് ഉറപ്പന്നെയാണ്, ഷുവറാണ്. ഒരാണാണെങ്കിൽ എന്തായാലും ഇട്ടിട്ട് പോകും. ഒരു പെണ്ണിന് മാത്രം ഇത്ര വേദനയിൽ സഹിക്കാൻ വേണ്ടി പറ്റും. അതില് പറയുന്നേ നമ്മള് അതിനൊന്നും നമ്മളെ എതിർത്ത് പറയൊന്നും ചെയ്യാതെ കറക്റ്റാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതൊക്കെ കേട്ടത് പിന്നെ ഭയങ്കര സങ്കടമായി. എന്നാൽ ഹിസേനാണ് വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഉപ്പാനെ വിളിച്ചു. ഉപ്പ അവിടെ ഉണ്ടായിന് കേട്ടോ, ഉപ്പ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപ്പ റൂമിലാണ് ഉണ്ടായത്, അധികം ലേബർ റൂമിന്റെ അടുത്ത് കുറെ ആൾക്കാർ കൂടണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപ്പ വേഗം വന്നു, ഇങ്ങനെ സംഭവം ഉപ്പാന്ന് പറഞ്ഞു. ഉപ്പി പറഞ്ഞ എന്താ പിന്നെ നമുക്ക് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞിട്ട് സിസേറിനെന്നിട്ട് ഒപ്പല് ഇട്ട് കൊടുത്ത്. അപ്പൊ ഒപ്പല് ഇട്ട് കൊടുത്തൊരു എനക്ക് ആ കൈയും കാലിൽ ഇങ്ങനെ പിറക്കുന്നുണ്ട്. എന്താ ശിസേറിന്ന് കേട്ടതല്ലാണ്ട് അനുഭവിക്കാനൊക്കെ കഴിയില്ലല്ലേ. ഇങ്ങനെ ഇങ്ങനെ പറയുന്ന കേട്ടതല്ലാണ്ട് അങ്ങനെയുള്ള സംഭവല്ലേ. ഇതിപ്പോ എന്താവും എങ്ങനെയാവുന്നു ഒന്നും അറിയില്ല. അപ്പൊ ബേബിക്കും ഉമ്മാക്കും ഒന്നും കേടില്ലാതെ ഡോക്ടറിൽ ചെയ്തു തരും ഡോക്ടർ ആദ്യം വാക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ട്. അപ്പൊ എല്ലാ സംഭവം കഴിഞ്ഞ് ഒപ്പല് ഇട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ ഇവളുടെ ഇത്താത്ത ഉണ്ടല്ലോ, ഇവളുടെ ഇളയമ ഇവളുടെ മെയിൻ ആയിട്ടുള്ള ആളത്. അപ്പൊ അവരവിടെ ഉണ്ടായിനി. അപ്പൊ അവരോട് അവരൊരു സിസേറിയൻ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പ്രസവം. അപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ ചോദിച്ച് ആകെ ഞാൻ നേരിച്ചല്ലോ ഭയങ്കര കരച്ചൽ വന്ന ഒന്നൊന്നര കരച്ചിലായിരുന്നു ഞാൻ. അത്രയും പിടിച്ച് നിന്ന് കൺട്രോൾ ചെയ്ത് അവിടെ നിന്ന് ഇപ്പൊ പൊട്ടി എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് അവിടെ നിന്നിട്ട് ഞാൻ ഇവളുടെ ഇത്താത്തോട് ചോദിച്ചു, ഈ സിസ്റ്റർ ചെയ്താൽ എങ്ങനെയാണ് വേദന ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇവളെ ഇത്താത്തയാണെങ്കിൽ അതിന്റെ അപ്പുറത്തെ കരച്ചിലിന്റെ ആളാണ്. അപ്പൊ ഇത്താത്ത എന്തെങ്കിലും പറഞ്ഞു, ആ വേദന ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു. അത് ചെയ്തതിന് ശേഷം വേദന ഉണ്ടാവുന്ന ഇത്താത്ത ഇങ്ങനെ വിഷമത്തോട് ഇറങ്ങിട്ട് എന്റെ കൺട്രോൾ അങ്ങ് പോയി മൊത്തം പൊട്ട എന്നാ പറയാ പൊട്ടിക്കരച്ചിലായി ആകെ അലമ്പാക്കി വെച്ചേനാണ്. കരഞ്ഞു ഒരു ഭാഗ്യാക്കി. അപ്പൊ അത് കണ്ടല്ലോ ഇവളുടെ ഇത്താത്തയും കരഞ്ഞു, പിന്നെ ഇവളുടെ ഉമ്മ കരഞ്ഞു, ഇവളുടെ അനിയും കരഞ്ഞു, എന്റെ ഉപ്പിണ്ടായി, എന്റെ ഉമ്മയുണ്ട്, എല്ലാരും ഒരേ കരച്ചിലായി, ഭയങ്കര സങ്കടത്തിലായി. എന്താ പറയാ, എന്തോ ഒരു ഫീലിങ്സ്. ഇവിടെ ഇന്ന് പിന്നെ അതിനുശേഷം ഡോക്ടർ വിളിച്ചു അവരെയാളെ കാണാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇവിടെ കാണിച്ച് ഇവിടെ ഇങ്ങനെ ഒരു ടാറ്റ പറഞ്ഞു. അപ്പൊ ടാറ്റ പറഞ്ഞാലും പിന്നെ ആദ്യം കൺട്രോൾ ആയി, ആദ്യം പൊട്ടിക്കരണോണ്ട് ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പൊ എന്താ പറയാ, സമയത്ത് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടായി. എന്തിട്ടാന്നറിയില്ല, പക്ഷെ ഭയങ്കര സങ്കടം വന്നേ. പിന്നെ ഞാനും പിടിച്ചത് ഇതുവരെ കരിയൊന്നും വേണ്ട. ഞാൻ പിടിച്ചു നിക്കിയത് സംഭവം ചെറിയത് കിട്ടിക്കേറെ അന്നേരം പൊട്ടിപ്പോ അത് ശരിയാവില്ല. അങ്ങനെ പിടിച്ചു നിന്ന് എന്നിട്ട് എന്നതിന് ശേഷം നടന്ന ഒരു രണ്ടു മണിക്കാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഉള്ള ടാറ്റയൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതിനുശേഷം അതിന്റെ ഉള്ളിൽ നടന്ന കഥ പറഞ്ഞില്ലേ. അപ്പൊ 2:30, 35 ഡെലിവറി നടക്കുന്നത്. അപ്പൊ ഡോക്ടർ 2:35 പുറത്ത് വന്നിട്ട് പറഞ്ഞ് മർസീന പ്രസവിച്ചിട്ട ബേബി ഗേളാണ്. ആകെ ഷോക്കായി, ഞാൻ ഇങ്ങനെ സർപ്രൈസ് ആയി, സന്തോഷവും വന്ന് അത്രയും. അതായത് എന്തായാലും ബേബി പ്രസവിച്ചു എന്ന് പറയുമ്പോ പൊട്ടിക്കരയാൻ നിന്ന ഞാനുണ്ട് ഇങ്ങനെ കളകള കളകളന്നിട്ട് ചിരിക്കുന്നു. എന്താ പറയാ, അമ്മാതിരി ചിരി നിറ അമ്മാതിരി ചിരി. പൊതുവെ പണ്ടേ അന്നേരം നമ്മളെ ഡെലിവറി നടക്കുന്ന സമയത്ത് എനക്കറിയില്ല, ഞാനിനി കുഞ്ഞിനെക്കാളൊക്കെ അറിയല്ല, കയ്യിൽ തരുമ്പോ ഞാനറിയല്ലോ. ബേബി പോയാണെങ്കിൽ എന്തായാലും ഒരു കരച്ചിൽ തന്നെ ഉണ്ടാവാതുകൊണ്ട്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര സർപ്രൈസ്, സന്തോഷം, എന്താ പറയാ, എന്തോ ഒരു വലിയൊരു സംഭവം നേടിയ പോലെ ഭയങ്കര സന്തോഷം. ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ട മുഖം കണ്ടാ നിങ്ങക്ക് മനസ്സിലാവും, മാസ്ക് ഇട്ടിന് എന്നാലും മേലെ വീഡിയോ കണ്ടാ നിങ്ങക്ക് മനസ്സിലാവും. അത്രയും സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ച് 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 ഒരു ഭാഗ്യായി ഞാനന്ന്. എന്നിട്ട് ബേബി ഗേൾ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറോട് പറഞ്ഞു മാഷാള്ള എന്ന് പറഞ്ഞു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് ഡോക്ടർ അങ്ങനത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ ഉപ്പാണ്ട് പറഞ്ഞു, ഇപ്പൊ ബേബി ഗേളാത് പെൺകുട്ടിയാന്ന് പറഞ്ഞു. പിന്നെ അത് കുറച്ചങ്ങോട്ടേക്ക് പോയി, കരച്ചിൽ വരുന്നുണ്ട് പക്ഷെ കരയാങ്ങിന്നില്ല. ആ ചിരിയുള്ളത് കൊണ്ട് ഒരേ ചിരിയായി. എന്നിട്ട് മോളെയും കൊണ്ട് പുറത്തോട്ടേക്ക് വന്നൊരു പിന്നെയും സന്തോഷം തന്നെ. ആ ഒരു സമയത്ത് ഭയങ്കര ചിരി. പിന്നെ ഉപ്പ വന്നു, ബാങ്ക് കൊടുത്തു, പിന്നെ ജംജം വെള്ളമൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് അതിന് ശേഷമാണ് എന്നെ മർസീനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ മർസി പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, ഐ സിയിലേക്ക് കൊണ്ടുപോകല്ല, ഐ സിയിലേക്ക് കൊണ്ടുപോകുന്നല്ലേ, ഐ സിയിലേക്ക് കൊണ്ടുപോയ. അപ്പൊ ഐ സിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മർസീനോട് പറഞ്ഞു, അല്ല ഇത് നേരത്തെ ചെയ്തുകൂടെന്ന് പറഞ്ഞു. പിന്നെ എന്റെ മനസ്സിൽ ഒരു കുറ്റബോധം പോലെ തോന്നി, നേരത്തെ ചെയ്യാനും പാവം, ഒരുപാട് വേദന അനുഭവിച്ചില്ലേ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തിയെന്നല്ലേ തോന്നി. ഞാനും മനസ്സുകൊണ്ട് ഇവിടെ കൈപിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സോറി കേട്ടോ. അപ്പോ ഇതാണ് നമ്മളെ ഡെലിവറി സ്റ്റോറി. എന്താണ് ഭയങ്കര
ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു അത്. എന്താ പറയാ, ഭയങ്കര എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ നമുക്കറിയില്ല. പക്ഷെ അതെന്ന് വെച്ചാൽ നമ്മ ആൺകുട്ടി ആൺകുട്ടി ആൺകുട്ടിനെ നമ്മ നമ്മളെ മനസ്സിൽ പഠിപ്പിച്ചതാണ്. നമ്മ ഓരോ ഡ്രസ് എടുക്കുമ്പോ പറയും നദിയൊക്കെ പൂക്കളെല്ലാം എടുക്കുമ്പോ അല്ലെ ഇപ്പൊ അങ്ങനെ പെൺകുട്ടികൾ ഇതെടുക്കുമ്പോ ഞാൻ പറയും അത് പെൺകുട്ടിന്റെ നമ്മളത് ആൺകുട്ടിയല്ലേ, അപ്പൊ പിന്നെ അത് പെൺകുട്ടികളതാണ് പെൺകുട്ടികളതാണ് അത് എടുക്കണ്ട അത് എടുക്കണ്ട. എന്ത് നോക്കുമ്പോ ഞാൻ അങ്ങനെ പറയില്ല, ഇതിർക്ക് കൂടുതൽ പെൺകുട്ടികളെ അങ്ങനെ നോക്കല്. ഞാൻ പറയും ആൺകുട്ടി അല്ലെങ്കിൽ ഇത് നോക്കി ഇത് നോക്കി ഇത് നോക്ക് അങ്ങനെ പറയല്. അപ്പൊ ഗൈസ് നമ്മൾ പെട്ടെന്ന് മൈൻഡ് അപ്പ് ചെയ്യുക, കാരണം മോള് വീണ്ടും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വരുന്നേ, മോള് വീണ്ടും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഡെലിവറി സ്റ്റോറി ഇതാണ് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മള് നെസമുള്ള പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അത്ഭുതം ഭാഗ്യം അനുഗ്രഹമാണ് പഠിച്ചവന്റെ. അപ്പൊ എന്റെ മോൾക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കട്ടെ ആമീൻ. അപ്പൊ കുട്ടികളില്ലാത്ത എല്ലാവർക്കും പെട്ടെന്ന് കുട്ടികളെ കൊടുക്കട്ടെ, അതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അവൾക്ക് ഇനി കൊറേ പറയണം, ബേബി കാര്യമൊന്നുണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നില്ല. അവള് സത്യം പറഞ്ഞാൽ 7 മണിക്ക് ഷൂട്ട് തുടങ്ങിയതാണ്, ഇപ്പൊ 10 മണിയായി, കറക്റ്റ് രാത്രി 10 മണി. വൈകുന്നേരം 7 മണിക്ക് നമ്മള് ഷൂട്ട് ചെയ്ത് രാത്രി 10 മണി തന്നെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കട്ട് കട്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. നമ്മൾ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരും. അടുത്ത 40 കോടി ആയിരിക്കും അല്ലേ, 40 കോടി ഇനി ഞങ്ങൾക്ക് 10 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഇൻഷാല്ല അങ്ങനെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.